കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പിനെ തുടർന്ന് കൊച്ചിക്ക് കമാൻഡോ സുരക്ഷ ഏർപ്പെടുത്തി. സിറ്റി പോലീസ് കമ്മീഷന്റെ നേതൃത്വത്തിൽ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പരിശോധന നടത്തി. കാര്യങ്ങൾ വിലയിരുത്തുന്നതിനായി ഡിജിപിയുടെ സാന്നിധ്യത്തിൽ കൊച്ചിയിൽ ഉന്നതതല യോഗവും നടന്നു. സമീപകാലത്ത് സംസ്ഥാനത്തിൽ ലഭിച്ച ഏറ്റവും വലിയ മുന്നറിയിപ്പായിട്ടാണ് പോലീസ് ജാഗ്രതാ നിർദ്ദേശത്തെ കാണുന്നത്. ഡിജിപി അടക്കമുള്ളവർ കൊച്ചിയിലെത്തി കാര്യങ്ങൾ നേരിട്ട് വിലയിരുത്തിയതും അതുകൊണ്ടാണ്. നഗരത്തിലെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളിൽ തൊട്ടുപിന്നാലെ പരിശോധനയും നടന്നു. നഗരത്തിനകത്തേക്കും പുറത്തേക്കും പോകുന്ന സംശയം തോന്നുന്ന വാഹനങ്ങൾ പരിശോധിച്ചു. എറണാകുളം സൌത്ത് നോർത്ത് റെയിൽവേ സ്റ്റേഷനുകളിൽ ബോംബ് സ്ക്വാഡും ഡോഗ് സ്ക്വാഡും പരിശോധന നടത്തി. രഹസ്യാന്വേഷണ വിഭാഗം നഗരത്തിലെ ഹോട്ടലുകളിലും തിരച്ചിൽ നടത്തി. ജനങ്ങൾ പരിഭ്രാന്തരാകേണ്ട കാര്യമില്ലെന്ന് ഡിജിപി ജേക്കബ് പുന്നൂസ് മനോരമ ന്യൂസിനോട് പറഞ്ഞു. കൊച്ചിയെ സംബന്ധിച്ചൊരു സെക്യൂരിറ്റി അലർട്ട് ലഭിച്ചതുകൊണ്ട് കൊച്ചിയിലും സമീപ ജില്ലകളിലും കാര്യമായിട്ടുള്ള ചെക്കിംഗ് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പൊ സെക്യൂരിറ്റി അലേർട്ടിന്റെ വിശദാംശങ്ങൾ പറയാൻ നിർവാഹമില്ല, എങ്കിലും ഒരു പൊതുവായിട്ടുള്ള ഒരു അലേർട്ടാണ് കിട്ടിയിരിക്കുന്നത്. അതിലാരും പരിഭ്രാന്തരാകേണ്ട കാര്യവുമില്ല. പോലീസ് അലേർട്ടായിട്ട് കൊച്ചി നഗരത്തിലേക്ക് വരുന്നവരെയും പോകുന്നവരെയും കർശനമായിട്ട് നിരീക്ഷിക്കുകയാണ് ചെയ്യുന്നത്. രാത്രിയോടെ മട്ടാഞ്ചേരിയിലെ ജൂതപ്പള്ളിക്ക് കമാൻഡോ സുരക്ഷ ഏർപ്പെടുത്തി. സിനഗോഗിനടുത്തേക്ക് ആരെയും അനുവദിച്ചില്ല. കൊച്ചി തുറമുഖം, ഷിപ്പ്യാർഡ്, കളക്ടറേറ്റ്, ഹൈക്കോടതി, റിഫൈനറി എന്നിവയെല്ലാം നിരീക്ഷണത്തിലാണ്. അമേരിക്കയിൽ പിടിയിലായ ലഷ്കർ ഏജന്റ് തഹാവൂർ റാണ താമസിച്ച കൊച്ചിയിലെ ഹോട്ടലിന് സമീപവും പരിശോധനകൾ നടന്നു. കൊച്ചി നഗരത്തിലോ പരിസര പ്രദേശങ്ങളിലോ സംശയാസ്പദമായ സാഹചര്യത്തിൽ വ്യക്തികളെയോ വസ്തുക്കളെയോ കണ്ടാൽ പോലീസിനെ അറിയിക്കണമെന്ന് ജനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മനോരമ ന്യൂസ്.